എല്ലാവർക്കും ലക്കി വ്ലോഗ്സ് ബൈ ധീരജിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൊമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാൽ ഞങ്ങൾ ഇടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വാഴക്കൊമ്പിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഴക്കൊമ്പ് കട്ട്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വാഴക്കൊമ്പ്, ഒരു വലിയ സവാള, 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 കറിവേപ്പില, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1-1.5 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കോട്ടിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓട്സാണ്. 2 മുട്ട വേവിച്ച, 2 വലിയ ഉരുളക്കിഴങ്ങ്. വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാവുന്നതാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്യാം. ഇനി വാഴക്കൂമ്പ് ആഡ് ചെയ്യാവുന്നതാണ്. വാഴക്കൂമ്പ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. വെള്ളമൊന്നും ഒഴിക്കാണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ്. കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി കോട്ടിങ്ങിനായിട്ടുള്ള നോക്കാം. മുട്ട, കുരുമുളക്, ഉപ്പ്. ഈ മുട്ടയിലേക്ക്, 2 മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ലേശം ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓട്സാണ്, പൊടിച്ച ഓട്സാണ്. വാഴക്കൂമ്പ് കട്ട്ലേറ്റിനുള്ള ഈ കൂട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലും പിന്നീട് ഡയമണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഷേപ്പ് ചെയ്തതിന് ശേഷം മുട്ടേൻ്റെ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഓട്സിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും സെറ്റ് ചെയ്തെടുക്കുക. അടുപ്പത്ത് പാൻ വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മളുടെ കട്ട്ലേറ്റ് ഒരെണ്ണായിട്ട് ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കോട്ടിങ്ങിനായിട്ട് ഓട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് പൊട്ടിപ്പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യവുമില്ല. അതുകൂടാണ്ട് കൂടുതൽ എണ്ണ എടുക്കത്തുമില്ല. കോട്ടിങ്ങിന് വേണ്ടി ഓട്സ് അല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം, ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം, അതുകൂടാണ്ട് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഇതിലെല്ലാം നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്.
ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുക. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ധീരജ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ടേസ്റ്റ് ചെയ്തു. Yeah.